സാമുദായിക സംഘടനകളെ കൈകാര്യം ചെയ്യുന്നതിൽ കെ പി സി സി നേതൃത്വത്തിന് വീഴ്ച പറ്റുന്നെന്ന് കെ മുരളീധരൻ. സാമുദായിക സംഘടനകളെ ഒപ്പം നിർത്താനാകണം, ഇതിന് അവരുമായി നിരന്തര ആശയവിനിമയം നടത്തണം. ഇപ്പോഴത്തെ നേതൃത്വം ഇക്കാര്യത്തിൽ പരാജയമാണ്. ക്രൈസ്തവ വിഭാഗത്തിന്റെ പിന്തുണ നഷ്ടപ്പെടുന്നുവെന്നത് കോൺഗ്രസ് നേതൃത്വം തിരിച്ചറിയണം എന്നും അദ്ദേഹം പറഞ്ഞു. സാമുദായിക സംഘടനകളും പ്രധാന ഘടകമാണ്. അതുകൊണ്ട് സാമുദായിക സംഘടനകളുമായിട്ട് ഒരു സമദൂരം, അതിൽ എൻ എസ് എസ് പറയുന്ന പോലെ സാമുദായിക സംഘടനകളുമായിട്ട് അകലം ഉണ്ടാവരുത്, എന്നാൽ അടുക്കുന്നതിലും ഒരു ഡിസ്റ്റൻസ് കീപ്പപ്പ് ചെയ്ത്. കാരണം കോൺഗ്രസ് ഒരു ജനാധിപത്യ സംഘടനയാണ്, മതേതര സംഘടനയാണ്, പല അഭിപ്രായങ്ങളുണ്ടാവും. ഇപ്പോൾ ഞാൻ പറയാം, കേരളത്തിൽ ഉദാഹരണമായിട്ട് അഖിലേന്ത്യാ തലത്തിൽ പാർട്ടി കൈക്കൊണ്ടിട്ടുള്ളത് ജാതി സെൻസസ് വേണമെന്നാണ്. പക്ഷേ കേരളത്തിൽ എതിർപ്പുണ്ട്. അത് എൻ എസ് എസിന് മാത്രമല്ല, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കും അതിൽ കുറേ എതിർപ്പുണ്ട്. പക്ഷേ പാർട്ടിക്ക് ഒരു അഖിലേന്ത്യാ നയമുള്ളപ്പോൾ ആ നയത്തിൽ നിന്ന് മാറാൻ കഴിയില്ല. പക്ഷേ അങ്ങനെ ഒരു നയമുള്ളപ്പോൾ അതെങ്ങനെ സ്റ്റേറ്റിൽ നടപ്പാക്കാമെന്നുള്ളത് അതിനോട് വിയോജിപ്പുള്ളവരുമായി ചർച്ച ചെയ്ത് പരിഹാരമുണ്ടാക്കണം. അല്ലാതെ രണ്ട് കൂട്ടരും രണ്ട് രീതിയിൽ പറയുന്നു, നമ്മളിതിൽ തലയിടണ്ടാന്ന് വെച്ചാൽ കാര്യമില്ല. ഒരലക്ഷൻ വരുമ്പോൾ ചോദിക്കില്ല എന്താ നിങ്ങളുടെ നയം, ഞങ്ങളുടെ നയം എന്ന നയമാണ്, പക്ഷേ ഇവിടെ നടപ്പാക്കുമ്പോൾ നിങ്ങളൊക്കെ ആലോചിച്ചിട്ട് ഞങ്ങൾ തീരുമാനമെടുക്കും. ആ രീതിയിലുള്ളൊരു സമ്പർക്കം ഇന്ന് നമ്മുടെ നേതൃത്വത്തിന് ഇല്ല എന്നുള്ളതൊരു വാസ്തവമാണ്. ഞാനതിനെ ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ അത് പരിഹരിക്കണം. കെ പി സി സി പ്രസിഡന്റിനും പ്രതിപക്ഷ നേതാവിനും പരോക്ഷ വിമർശനവും കെ മുരളീധരൻ ഉന്നയിച്ചു. കണ്ണൂരിലെ നേതാവിൽ നിന്ന് പെട്ടെന്ന് സംസ്ഥാന നേതൃത്വത്തിലേക്ക് എത്തിയതിന്റെ പരിമിതി കെ സുധാകരനുണ്ട്. രാഷ്ട്രീയ വിഷയങ്ങളിൽ പെട്ടെന്ന് അഭിപ്രായം പറയുന്നതാണ് സുധാകരനെ വെട്ടിലാക്കുന്നതെന്നും മുരളീധരൻ പറഞ്ഞു. എം എൽ എ എന്ന പ്രവർത്തന പരിചയം മാത്രമുള്ളത് പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് വി ഡി സതീശന് വെല്ലുവിളിയാണെന്ന് കെ മുരളീധരൻ പറഞ്ഞു. കേരളം മുഴുവൻ കറങ്ങിയുള്ള പ്രവർത്തനത്തിന് പലപ്പോഴും വി ഡി സതീശന് കഴിയുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. അദ്ദേഹത്തിന് ഈ കേരള രാഷ്ട്രീയം മൊത്തം കണ്ണൂർ രാഷ്ട്രീയത്തിൽ നിന്ന് പെട്ടെന്നൊരു സംസ്ഥാന രാഷ്ട്രീയത്തിൽ വന്നു. അപ്പോഴേക്കും അദ്ദേഹത്തിന് പഴയ പോലത്തെ ഒരു ആരോഗ്യം ചുറുചുറുക്കും അല്പം നഷ്ടപ്പെട്ടൊരു സാഹചര്യത്തിലാണ് അദ്ദേഹം സ്റ്റേറ്റ് പ്രസിഡൻ്റായിട്ട് വരുന്നത്. അതിൻ്റേതായിട്ടുള്ള ചില പോരായ്മകളുണ്ട്, പക്ഷേ അതൊന്നും അദ്ദേഹം മനഃപൂർവ്വം വരുത്തുന്നല്ല. അപ്പോൾ കെ പി സി പ്രസിഡന്റ് ആവാൻ അല്പം കൂടി ഒരു പക്വതപ്പെടേണ്ടതുണ്ട്. അതെ, ഞാൻ പറഞ്ഞല്ലോ, കണ്ണൂർ രാഷ്ട്രീയത്തിൽ നിന്നും പെട്ടെന്ന് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വന്നപ്പോൾ വന്നിട്ടുള്ള ചില ഗ്യാപ്പുണ്ട്. അതാണ് ചില സ്റ്റേറ്റ്മെൻറ്റുകൾ ഇങ്ങനെ വരാൻ കാരണം. വി ഡി സതീശൻ നിയമസഭയിലും ഏറ്റവും കൂടുതൽ അധികം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഇപ്പോൾ ബഡ്ജറ്റ് വരുന്നു. ബഡ്ജറ്റ് ഏറ്റവും നന്നായി പഠിച്ച് പറയാൻ മിടുക്കൻ വി ഡി സതീശനാണ്, അന്നും ഇന്നും അതെ. പിന്നെ പക്ഷേ സംസ്ഥാന തലത്തിൽ അദ്ദേഹം ഈ എം എൽ എ ആയിട്ടാണല്ലോ വരുന്നത്, എം എൽ എമാരാകുമ്പോൾ ഒരു വ്യത്യാസമുണ്ട്. അപ്പം അങ്ങനെയുള്ളതുകൊണ്ട് അദ്ദേഹം കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ നിയമസഭാ മണ്ഡലത്തിലാണ്. ഒരു കേരളം മുഴുവൻ ഓടിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസിന്റെ കുറവ് അദ്ദേഹത്തിനുണ്ട്. പ്രവർത്തന പരിചയമുള്ള സീനിയർ നേതാക്കളെ ഉപയോഗപ്പെടുത്താൻ കെ പി സി സി നേതൃത്വത്തിന് കഴിയുന്നില്ല. രാഷ്ട്രീയകാര്യ സമിതിയോട് കെ പി സി സി പ്രസിഡന്റുമാർക്ക് താല്പര്യമില്ല. പാർട്ടിയിൽ കൂടിയാലോചനയും ചർച്ചയുമില്ല. പിണറായി വിജയനാണ് എതിർഭാഗത്ത് നിൽക്കുന്നതെന്ന ഓർമ്മ നേതാക്കൾക്കുണ്ടാകണമെന്നും മുരളീധരൻ പറഞ്ഞു. എൻ്റെ എന്ന് മാത്രമല്ല, സീനിയർ ലീഡേഴ്സൊക്കെ ആയിട്ട് അതിൽ പ്രത്യേകിച്ച് മുൻ പ്രസിഡൻറ്റുമാരുമായിട്ട് ഒരു കൂടിക്കാഴ്ച ഒരു ഡിസ്കഷൻ ആവശ്യമാണ്. അതുപോലെ തന്നെ തിരുവനന്തപുരം പോലത്തെ സീനിയർ ലീഡേഴ്സുണ്ട്. അപ്പോൾ ഒരു 5-10 നേതാക്കളൊന്നൊരു സ്ട്രാറ്റജി ഒന്ന് രൂപം നൽകുന്ന ഒരു സിസ്റ്റം ഇല്ല എന്നുള്ളൊരു മൈനസ് പോയിൻ്റ് ഉണ്ട്. അത് ഇപ്പോഴുള്ള നേതൃത്വമാണ് അതിന് പരിഹാരം ഉണ്ടാക്കേണ്ടത്. അങ്ങനെ നമ്മൾ തീരുമാനമെടുക്കുമ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം പിണറായി പോലത്തെ ഒരാൾ മറുഭാഗത്ത് നിൽക്കുമ്പോൾ ഇവിടെ നമ്മളിങ്ങനെ തീരുമാനമെടുക്കുമ്പോൾ അതെങ്ങനെ മൊത്തം ബാധിക്കും, അങ്ങനത്തെ ഒരു ഡിസ്കഷൻ വേണം. എന്തുകൊണ്ടോ പിന്നീട് വരുന്ന പല പ്രസിഡൻറ്റുമാർക്കും രാഷ്ട്രീയകാര്യ സമിതിയുടെ കാര്യത്തിലൊരു എന്താ പറയേണ്ടത് ഒരു മെല്ലെ പോകുന്നതായി ഉണ്ടായിട്ടുണ്ട്. അത് ഇപ്പോഴല്ല, മുമ്പും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ കാര്യങ്ങൾ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നില്ല. അത് ചർച്ച ചെയ്തിരുന്നെങ്കിൽ ഇത്രയും അപകടം ഉണ്ടാവില്ലായിരുന്നു. അത് ചർച്ച ചെയ്യാൻ കഴിയാതെ പോയതാണ് രാഷ്ട്രീയകാര്യ സമിതിക്ക് പറ്റിയ ഒരു തകരാറെന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ചെയ്യേണ്ട രാഷ്ട്രീയകാര്യ സമിതിയിൽ, പിന്നെ അതുപോലെ തന്നെ അംഗസംഖ്യ വളരെ കൂട്ടുന്നതിനോട് യോജിപ്പുള്ള ഒരാളൊന്നുമല്ല.
കോൺഗ്രസിൽ ഗ്രൂപ്പ് പ്രവർത്തനത്തിന്റെ കാലം കഴിഞ്ഞെന്നും കെ മുരളീധരൻ പറഞ്ഞു. താൻ ഇനി ഗ്രൂപ്പ് പ്രവർത്തനത്തിനില്ല, അതിനുള്ള ആരോഗ്യം പാർട്ടിക്കില്ലെന്നും മുരളീധരൻ പറഞ്ഞു. അല്ല, ഇപ്പൊ ഗ്രൂപ്പ് ഏതാന്നുള്ള ആർക്കും അറിയില്ലല്ലോ. ഇപ്പോ അങ്ങനെ പ്രത്യക്ഷത്തിൽ അങ്ങനെ ഗ്രൂപ്പിൻ്റെതായിട്ടുള്ള ഒരു ലീഡർഷിപ്പും ഇല്ല. ഇപ്പോൾ ഉമ്മൻചാണ്ടി ഐ ഗ്രൂപ്പിനെ നയിച്ച കെ കരുണാകരൻ എന്നില്ല, എ ഗ്രൂപ്പിനെ നയിച്ച ഉമ്മൻചാണ്ടി എന്നില്ല, എ എന്നുള്ള പേരിന കാരണക്കാരനായിട്ടുള്ള എ കെ ആന്റണി ഇന്ന് ഈ കാര്യങ്ങളൊന്നും തന്നെ ഇടപെടുന്നില്ല. അപ്പോൾ ഏതാണ് ഗ്രൂപ്പ് എന്താണ് ഗ്രൂപ്പ് എന്ന് ഇപ്പോൾ ആർക്കും അറിഞ്ഞുകൂടാ. അങ്ങനെയുള്ള സമയത്ത് ഞാൻ ഇന്ന ഗ്രൂപ്പാണെന്ന് പറയേണ്ട ആവശ്യമെന്താ? മാത്രമല്ല അങ്ങനെ ഒരു കമ്പാർട്ട്മെൻ്റ് ആയിട്ട് ഇനി വേർതിരിഞ്ഞ് പോകാനുള്ള ആരോഗ്യവും പാർട്ടിക്കില്ല. എന്തായാലും താങ്കൾ ഇനി ഒരു ഗ്രൂപ്പ് പറഞ്ഞൊരു ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന് തീർച്ചയായും ഇല്ല, അതിന്റെ ആവശ്യമില്ല. വടകരയിൽ നിന്ന് തന്നെ താൻ ലോക്സഭയിലേക്ക് മത്സരിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിയമത്ത് മത്സരിച്ചത് തെറ്റായ തീരുമാനമായെന്നും വടകരയിൽ ശ്രദ്ധ ചെലുത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ നിയമസഭയിൽ മൂന്നുകൂടി നേടാൻ കഴിയുമായിരുന്നുവെന്നും മുരളീധരൻ വ്യക്തമാക്കി. പ്രത്യേക സാഹചര്യത്തിൽ നിയമത്ത് മത്സരിക്കേണ്ടി വന്നു. അങ്ങനെ വന്നപ്പോൾ എന്താ ഉണ്ടായെന്ന് പറഞ്ഞാൽ എൻ്റെ പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തിൽ ജയിക്കാവുന്ന രണ്ട് മൂന്ന് സീറ്റ് നഷ്ടപ്പെട്ടു. കാരണം ഒരു കോർഡിനേഷൻ ഉണ്ടായിട്ടില്ല. നേരെ മറിച്ച് ഞാൻ വടകരയിൽ എൻ്റെ 7 സ്ഥലത്തും ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്തിരുന്നെങ്കിൽ ഒരു 2 സീറ്റ് മിനിമം UDFന് കിട്ടുമായിരുന്നു. ഇതിപ്പോൾ രമയിൽ മാത്രം ഒതുങ്ങി. രമയ്ക്കും ഉദ്ദേശ ഭൂരിപക്ഷം കിട്ടിയില്ല. കാരണം എനിക്ക് 22,000 വോട്ട് ഭൂരിപക്ഷമാണ് വടകരയിൽ കിട്ടിയത്. രമ ജയിച്ച 6,000 ഇഷ്ടം വോട്ടിനാണ്. അപ്പോൾ അവിടെ ഒരു കോർഡിനേറ്റ് ചെയ്യാൻ ആളുണ്ടായിരുന്നില്ല. ഞാൻ നോക്കിയപ്പോൾ അതാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. പാറയ്ക്കൽ അബ്ദുള്ള തോറ്റ വെറും 392 വോട്ടിനാണ്. അപ്പോൾ ഒരു തെറ്റായ തീരുമാനമായിരുന്നു യഥാർത്ഥത്തിൽ. അല്ല, അതന്ന് നിയമത്ത് ഈ പറയുന്നത് പോലെ മറ്റേ കെട്ടിവെച്ച കാശ് പോയി UDFന് 2016 ഇലക്ഷനിൽ BJP ആയിട്ട് രഹസ്യധാരണ ഇങ്ങനെയൊക്കെ പ്രചരിപ്പിച്ചപ്പോഴാണ് എന്നോട് നിൽക്കാൻ തയ്യാറാണോ എന്ന് ചോദിച്ചാൽ ഞാൻ തയ്യാറാണ്. അപ്പോൾ പക്ഷേ അതുകൊണ്ട് എന്ത് പറ്റി, അവിടെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടി വന്നു, മറ്റെവിടെയും പോകാൻ പറ്റി. VM സുധീരന് പിന്തുണയും നൽകി കെ മുരളീധരൻ. സുധീരൻ KPCC യോഗത്തിൽ പറഞ്ഞത് സുധാകരൻ പരസ്യമാക്കിയത് തെറ്റായിപ്പോയി. VM സുധീരനുമായി സഹകരണമില്ലെന്ന KPCC പ്രസിഡന്റിന്റെ നിലപാട് ശരിയല്ലെന്നും കെ മുരളീധരൻ പറഞ്ഞു. കമ്മിറ്റിയിൽ പറയുമ്പോൾ പലതും TV വരുന്നു. അത് മൊത്തം ഇപ്പോൾ കോൺഗ്രസ്സിനെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഏറ്റവും കേരള പാർട്ടിയായിട്ടുള്ള CPMലെ ചർച്ചകൾ ഇന്ന് പുറത്തു വരികയാണ്. അപ്പോൾ അത് സ്വാഭാവികമാണ്. കോൺഗ്രസ്സിലും അതിൻ്റെ കോൺഗ്രസ്സാണെങ്കിൽ ആദ്യം എല്ലാ കാര്യവും പുറത്താണ്. പക്ഷേ എങ്കിലും പാർട്ടി വേദിയിൽ പറയുന്ന കാര്യങ്ങൾ കഴിയുന്നതും പുറത്ത് അറിയിക്കുന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അത് ആര് ചെയ്താലും ആര് ചെയ്തു എന്നിപ്പോൾ പറയാൻ നിവർത്തിയില്ല. അപ്പോൾ സുധീരൻ പറയുന്ന അദ്ദേഹം കമ്മിറ്റിക്കകത്ത് പറഞ്ഞ ചില കാര്യങ്ങൾ പുറത്തു വന്നു. പുറത്തു വന്നതിനെക്കുറിച്ച് KPCC പ്രസിഡൻ്റ് പരസ്യമായിട്ടുള്ള ചില കമൻറ്റുകൾ പറഞ്ഞു. ഞാൻ പറയുന്നത് എല്ലാം ഒഴിവാക്കേണ്ടതാണ്. ഞാനിപ്പോൾ ഒരാൾ ശരി വേറൊരാൾ തെറ്റു എന്ന് പറയുന്നില്ല. അങ്ങനെ ആരെങ്കിലും പറഞ്ഞതായിട്ടുള്ള വാർത്ത പുറത്തു വന്നാൽ നമ്മൾ അത്രയും ശക്തമായിട്ട് പ്രതികരിക്കേണ്ട കാര്യമില്ല. കാരണം കോൺഗ്രസ് പാർട്ടി എന്നൊക്കെ പറഞ്ഞാൽ ഒരു പ്രസിഡൻഷ്യൽ പാർട്ടിയാണ്. പലപ്പോഴും പ്രസിഡൻറ്റുമാരാണ്, അത് ബൂത്ത് പ്രസിഡൻ്റ് മുതൽ KPCC പ്രസിഡൻറ്റ് വരെയുള്ളവർ നല്ലപോലെ ആത്മസമ്മാനം പാലിച്ചാലേ പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ അങ്ങനെ ചില പരാമർശങ്ങളുണ്ടായി. അതിനെ തുടർന്ന് ദൗർഭാഗ്യകരമായിട്ടുള്ള ചില കാര്യങ്ങൾ പുറത്തു വന്നു. അത് ഒഴിവാക്കേണ്ടതായിരുന്നു എന്നുള്ള അഭിപ്രായം തന്നെ എനിക്കുള്ളത്. ഈ VM സുധീരനുമായി ഇനി ഒരു സഹകരണമില്ല എന്നൊരു ടോണിലാണ് കെ സുധാകരൻ പറഞ്ഞ് അവസാനിപ്പിച്ചത്. അങ്ങനെ ഒരു അങ്ങനെ ആരെയും നമ്മൾ തള്ളിക്കളയാൻ പാടില്ലല്ലോ. VM സുധീരൻ വളരെ കുട്ടിക്കാലം മുതൽക്ക് KSU രംഗത്ത് വന്നൊരു നേതാവാണ്. ചിലപ്പോൾ നമുക്ക് അദ്ദേഹം പറയുന്നതിനോട് വിയോജിപ്പുണ്ടാവും. അതേസമയത്ത് അയോധ്യയുടെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ സ്വാഗതാർഹമാണ്. അത് ഞങ്ങളും പറഞ്ഞിട്ടുണ്ടല്ലോ കാര്യം. അതിനെക്കുറിച്ച് ഹൈക്കമാൻഡ് പറഞ്ഞത് ഞങ്ങൾ തീരുമാനമെടുത്ത് അറിയിക്കും, നിങ്ങളുടെ വികാരങ്ങൾ ഉൾക്കൊള്ളും. വിരുന്നിന് പോയ ക്രൈസ്തവ ബിഷപ്പുമാർ മണിപ്പൂർ ഉന്നയിക്കണമായിരുന്നുവെന്നും കെ മുരളീധരൻ പറഞ്ഞു. മന്ത്രി സജി ചെറിയാൻ ഒരു പ്രസ്താവന നടത്തി, അത് പക്ഷേ പരിധി വിട്ട് കാണും, പിന്നീട് തിരുത്തലുമുണ്ടായി. പക്ഷേ എങ്കിൽ പോലും അവർ പറയാൻ ശ്രമിച്ച ഒരു കാര്യമുണ്ട്, നിങ്ങൾ BJP അജണ്ടയിൽ പോയി ചാടരുത് അല്ലെങ്കിൽ ചാടി എന്നാണ് പറയുന്നത്. എന്താണ് കോൺഗ്രസിൽ നിന്ന് അങ്ങനെ ഒരു ശബ്ദം പോലും ഉയരാത്തത്? ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ ഒരുമിച്ചിരുന്ന് ക്രിസ്മസ് ആഘോഷിക്കുന്നു, പക്ഷേ അതുപോലെ മണിപ്പൂരിലുള്ള ഞങ്ങളുടെ സമുദായത്തിന് ആഘോഷിക്കാൻ കഴിയുന്നില്ല.
എന്നൊരു വാക്ക് അവിടെ പറയണം എന്നുള്ള അഭിപ്രായം എല്ലാവർക്കും ഉണ്ട്. ചെന്നതിൽ ഒരു പ്രശ്നവുമില്ല, ചെന്നത് മര്യാദയാണ്. പക്ഷേ ആ സമയത്ത് ഈ വിഷയം കൂടെ ഒന്ന് ഉന്നയിക്കേണ്ടതായിരുന്നു. മണിപ്പൂരിൽ പള്ളികൾ തകർക്കുന്നവരാണ് കേരളത്തിൽ ഇപ്പോൾ ചിരിച്ചു കാണിച്ച് വരുന്നത് എന്നുള്ള രീതിയിലൊരു പ്രചരണം നടത്തുന്നതിൽ ഞങ്ങൾക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. അതങ്ങനെയല്ല, ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പോയിൻ്റാണ് പ്രധാന ഘടകം. മണിപ്പൂരിനോടൊപ്പം തന്നെ ആദിവാസി മേഖലകളിൽ ക്രിസ്ത്യൻ മിഷണറിമാർ മതം മാറ്റുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ഗവൺമെൻറ്റിനെ, ഒരു മതേതര ഗവൺമെൻറ്റിനെ ഇല്ലായ്മ ചെയ്തവരാണ് ബി ജെ പിക്കാർ. അത് ആ ഏരിയയിൽ പോയിട്ട് നമുക്ക് പറയാൻ കഴിയണം. അതല്ലാതെ വെറുതെ നമ്മളൊരു പത്രപ്രസ്താവന നടത്തിയിട്ട് കാര്യം. വിശദവിവരങ്ങളുമായി ടി ജി സജിത്ത് ചേർന്ന് ന്യൂസ് ഡെസ്കിൽ നിന്നും. സജിത്ത്, നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കെ മുരളീധരനെ പോലെ ഒരു നേതാവ് നേതൃത്വത്തിനെതിരെ ഇത്തരത്തിൽ തുറന്നു പറച്ചിലുകൾ നടത്തുന്നത് എത്രത്തോളം ഗൗരവത്തോടെ കാണണം? പ്രത്യേകിച്ച് പിണറായിയാണ് എതിർ സ്ഥാനത്ത് നിന്ന് നേതൃത്വം മനസ്സിലാക്കുന്നില്ല, പാർട്ടിക്ക് ഗ്രൂപ്പ് കളിക്കാൻ ആരോഗ്യമില്ല, സുധീരന് പിന്തുണ വളരെ വിശദമായി തന്നെ പറയുന്നു, സതീശന് എല്ലായിടത്തും ഓടിയെത്താൻ കഴിയുന്നില്ല. എങ്ങനെ കാണണം ഈ വാക്കുകൾ? അശ്വതി, ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കലെത്തി നിൽക്കുമ്പോഴാണ് കെ മുരളീധരൻ ഇങ്ങനെ തുറന്ന ചില കാര്യങ്ങൾ പരസ്യമാക്കിയത് എന്നതാണ് ഇതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം വർദ്ധിക്കുന്നത്. കോൺഗ്രസ് ചില പ്രശ്നങ്ങളുണ്ട്, പക്ഷേ ഈ ഒരു ഘട്ടത്തിലും, അതായത് തുറന്നു പറച്ചിലുകൾ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ആയേക്കാമെന്ന വിലയിരുത്തലുള്ളപ്പോൾ, അത്തരമൊരു ഘട്ടത്തിലും മുരളീധരൻ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ കൂടി വ്യക്തമാക്കാനുണ്ടെങ്കിലും അത് തെരഞ്ഞെടുപ്പാണല്ലോ, അതിനാൽ ഇപ്പോഴില്ല എന്നൊരു നിലപാടെടുത്ത് അദ്ദേഹം പിന്മാറുകയാണ്. നേതൃത്വത്തിൻ്റെ നിലപാടിൽ മുരളീധരന് വിയോജിപ്പുണ്ട്, അത് മുരളീധരൻ മുമ്പും തുറന്നു പറഞ്ഞിട്ടുള്ളതാണ്. ഒപ്പം തന്നെ കെ പി സി സിയുടെയും പാർലമെന്ററി പാർട്ടിയുടെയും പ്രതിപക്ഷ നേതൃസ്ഥാനത്തും പ്രവർത്തിക്കുന്നവരിലും അദ്ദേഹത്തിന് അഭിപ്രായ വ്യത്യാസമുണ്ട്. കെ സുധാകരൻ്റെയും വി ഡി സതീശൻ്റെയും പേര് പരാമർശിച്ച് തന്നെ പരോക്ഷമായെന്ന് തോന്നുന്ന തരത്തിലുള്ള വിമർശനം അദ്ദേഹം കൃത്യമായി ഉന്നയിച്ചിട്ടുണ്ട്. കെ സുധാകരൻ്റെ പ്രസ്താവനകൾ തുടർച്ചയായി കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു ഘട്ടത്തിലാണ് മുരളി ഇങ്ങനെ പറയുന്നത് എന്നത് പ്രസക്തിയേറെയാണ്. ഒപ്പം തന്നെ സംസ്ഥാനത്ത് വീണ്ടും അധികാരത്തിലേക്ക് വരണമെങ്കിൽ പലതരത്തിലുള്ള ഇക്വേഷൻസ് കൃത്യമായി വർക്ക് ചെയ്യേണ്ടതുണ്ട്. അതിൽ അവിടെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് മുരളീധരൻ. ഒരു സൈഡിൽ നിൽക്കുന്നത് പിണറായി വിജയനാണ്. പിണറായി വിജയനെയും അവരുടെ നീക്കങ്ങളെയും തടയണമെങ്കിൽ എതിർ സൈഡിലും അത്തരം ആലോചനകളും തന്ത്രങ്ങളും ആവിഷ്കരിക്കേണ്ടതുണ്ട്. പക്ഷേ അത്തരം ചിന്തകളിലേക്കും ചർച്ചകളിലേക്കും കോൺഗ്രസ് കടക്കുന്നില്ല എന്ന കാര്യം മുരളി പറയുന്നത്. മുരളി പറയുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷേ യു ഡി എഫിന് മേൽക്കൈ ഉണ്ടാകും, അത് സ്വാഭാവികമാണ്, ഇവിടെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം അങ്ങനെയാണ്. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടക്കേണ്ട നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഈ രീതിയിൽ പോയാൽ വിജയിച്ച് കയറില്ല എന്ന് തന്നെയാണ് മുരളീധരൻ പറയുന്നത്. അതിൽ ചർച്ചകൾ വേണം എന്ന് മുരളി പറയുന്നു. രാഷ്ട്രീയകാരി എന്ന സമിതി എന്ന സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിന് സമാനമായ ഒരു സംവിധാനം കോൺഗ്രസിലുണ്ട്, മുതിർന്ന നേതാക്കളുടെ കൂടിയാലോചന സമിതിയാണ്. പക്ഷേ ആ സമിതി ചേരുന്നില്ലെന്ന് മാത്രമല്ല, അവിടെ ചർച്ചകളും നടക്കുന്നില്ല. അങ്ങനെ ഗുരുതരമായ ആലോചനകൾ നടക്കുന്നു, നേതൃതലത്തിൽ ഇക്കാര്യത്തിൽ ഇടപെടലുകൾ നടക്കുന്നില്ല. ഒരുപക്ഷേ കെ സുധാകരൻ മാറി നിൽക്കണം തൽക്കാലത്തേക്കെങ്കിലും, ആരോഗ്യ പ്രശ്നമുണ്ട്, അദ്ദേഹം മറ്റാർക്കെങ്കിലും ചുമതല നൽകണമെന്ന ആവശ്യം കോൺഗ്രസിൽ ഉയരുന്നുണ്ട്. ആ ഒരു ഘട്ടത്തിലാണ് കെ സുധാകരനെതിരെ കൃത്യമായ ഒളിയമ്പുകൾ മുരളീധരൻ്റെ വാക്കുകളിൽ ഉള്ളത് എന്നതുകൂടി ശ്രദ്ധേയമാണ്. സ്വാഭാവികമായും തുടർ രാഷ്ട്രീയം, തുടർ ചർച്ചകളൊക്കെ കോൺഗ്രസിൽ ഇടവെക്കുന്ന കാര്യമാണ്. മറ്റൊന്നുള്ളത് ഈ സമുദായ സംഘടനകളെ കൈകാര്യം ചെയ്യുന്ന രീതിയാണ്. പ്രതിപക്ഷ നേതാവ് അത് ആ ചുമതലയിലേക്ക് വന്നപ്പോൾ ഈ എൻ എസ് എസ് പോലെയുള്ള സംഘടനകളുമായി താൻ അടുക്കാനില്ല എന്ന സൂചന വി ഡി സതീശൻ പങ്കുവച്ചിരുന്നു. പക്ഷേ ആ ശൈലിയല്ല കോൺഗ്രസിന് ചേരുന്നത്, മറിച്ച് അവരുമായി നിരന്തര ആശയവിനിമയം ഉണ്ടാവണം, എന്നിരുന്നാൽ മാത്രമേ തെരഞ്ഞെടുപ്പ് പോലെയുള്ള ഘട്ടങ്ങളിൽ തങ്ങൾക്ക് അനുകൂലമായ നിലപാടെടുക്കാൻ ആ സംഘടനകൾക്ക് കഴിയുന്നു. എൻ എസ് എസിൻ്റെ പേരെടുത്ത് പറയുന്നില്ല, ഒപ്പം എല്ലാ തരത്തിലുള്ള സമുദായ സംഘടനകളും അത്തരം ഐക്യം ഉണ്ടാവണമെന്ന കാര്യം കൂടി.